കോവിഡ് പ്രതിസന്ധിക്കിടയിലെ അബുദാബി കിരീടാവകാശിയുടെ സേവനത്തെ പ്രശംസിച്ച് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദേശസ്നേഹവും മാനുഷികതയും ഉയർത്തുന്നതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. السلام عليكم ورحمة الله. أحب أن أحييكم جميعاً. കോവിഡ് അനന്തര കാലത്തെ നേരിടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി യു എ ഇ പ്രത്യേക യോഗം ചേർന്നിരുന്നു. യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നിരുന്നത്. യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചത്. പ്രതിസന്ധി സമയത്ത് ശത്രുക്കളെയും സുഹൃത്തുക്കളെയും ഒരേപോലെ സഹായിക്കുകയെന്ന യു എ ഇയുടെ സംസ്കാരമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ പുലർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശസ്നേഹവും മാനുഷികതയും ഉയർത്തുന്നതാണ് അദ്ദേഹത്തിന്റെ സേവനമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര ലോകത്തെ നേരിടാൻ വിപുലമായ പദ്ധതികളാണ് യു എ ഇ ഒരുക്കുന്നത്. ഇതിനായാണ് പ്രത്യേക യോഗം ചേരുന്നത്. മന്ത്രിമാർ, ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ സെക്രട്ടറിമാർ, ഫെഡറൽ കൗൺസിലിലെ നൂറിലധികം ഉദ്യോഗസ്ഥർ, പ്രാദേശിക ഭരണകൂടങ്ങൾ, അന്താരാഷ്ട്ര വിദഗ്ധർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദൂര സംവിധാന മാർഗത്തിലൂടെ ഞായറാഴ്ചയാണ് 3 ദിവസത്തെ യോഗം ആരംഭിച്ചിരുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിനായി പുതിയ നയങ്ങൾ രൂപീകരിക്കണമെന്ന് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു. വികസനത്തിനായി ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ദുബായ്.